അവിടുന്ന് ഇമ്മേ ഇളച്ചിയോ ആരെങ്കിലും വന്നീനെ ഇങ്ങോട്ട് വിളിച്ചേ വരെ എന്തെങ്കിലും ചെയ്തീനെയോ? ഇല്ല, വിളിച്ചിട്ടും ഇല്ല, വന്നിട്ടും ഇല്ല. എന്താലേ ഈ മക്കളങ്ങനെ വ്യത്യാസം കാട്ട, എങ്ങനെയാണാവും പറ്റ തള്ളാർക്ക് ഇതിനെ കടിച്ച്? അന്നം തിന്നും ഉൾക്കൊന്നും ഇതിനെ കടിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ എന്താ എമ്മാന്റെ കുട്ടിക്ക് സുഖമായി, അത്ര കൂട്ടിയാ മതി, അതിലൊന്നും ഇപ്പൊ ഇടങ്ങാറാണ്ട കാര്യല്ല. ഞാൻ കഴിഞ്ഞുറി വന്നപ്പോളെ ആ കുട്ടിയാളെ ആ പായില് കടത്തി ഉറക്കിയത് കണ്ടിട്ടിച്ച് സങ്കടം വരും. എന്റെ നെഞ്ഞിങ്ങനെ പൊട്ട്, ഞാൻ പെരേക്കൊക്കെ പോകുമ്പോ എന്റെ കൽബിൽ അതന്നെ ഉള്ളു. ഇനി എന്താ പേരെ കുട്ടിയാളല്ലേ, അതിനിപ്പം മകനെ പറ്റാത്തവർക്ക് പിന്നെ എങ്ങനെയിപ്പം പേരെ കുട്ടികളെ പറ്റിയല്ലേ? കുട്ടികളെ കാര്യത്തിൽ തന്നെയാണ് എനിക്കും ഗതികള്. ഓർക്ക് ഇപ്പൊ ഇതൊന്നും അറിയില്ലല്ലോ. ഓലിപ്പോ ഈ എ സി റൂമില് കടന്നതും തന്നെ പോലെ തിന്ന് മുടിച്ചൊക്കെ കഴിഞ്ഞതല്ലേ, ഓലെ കാര്യം അറിയിച്ചുമ്പോ തന്നെ എനിക്ക് ഗതികള്. ഓലിങ്ങോട്ടും പോന്ന നല്ല സുഖാണ് ഇപ്പച്ച്. പിന്നെ ഇപ്പൊ നടന്നാല് കുഞ്ഞുട്ടിനി മോൾട്ടിനി സോപ്പിട്ടുങ്ങാണ്ടില്ല ഒരു ജീവിതല്ല ഇപ്പൊ. അതുകൊണ്ടൊന്നും തന്നെ ഓർക്ക് കിട്ടണോ വെച്ച് കൊണ്ടുവന്നേരും ഓനയക്കണതും നല്ല സുഖാണ്. ഇപ്പൊ ഞാൻ റാണിയാണ്. ഇതാണ് ഇവിടെ പരിപാടിയില്ലേ, തിരക്കടില്ലല്ലോ തള്ള സാധനം. എവിടുക്കെങ്കിലൊക്കെ ടൂറ് പോകാം കുട്ടികളെയും കൊണ്ട്. മോൾട്ടിനോട് എന്റെ കുടുംബത്തേക്കാണ് എന്ന് പറഞ്ഞങ്ങാണ്ടേ ആ ഞമ്മക്ക് അങ്ങനെ ഇല്ലെങ്കിലൊക്കെ ടൂറ് പോകാം. ഓള് പിന്നെ 4-5 മണിയാവൂലെ വരാന്. ഹലോ തള്ളാ, ഈ വയസ്സാം കാലത്ത് ഇത്രക്കെ ബുദ്ധിണ്ടതിന്? ഇത മോൾക്ക് ഒരു മാല വാങ്ങാന്ന് വിചാരിച്ചങ്ങാണ് ഞാൻ കുഞ്ഞുട്ടി തന്ന പൈസ ഒക്കെ ഞാൻ ഉരുക്കൂട്ടി വെച്ചീന്. ഇത് വന്നിട്ട് ഞമ്മക്ക് അത് എടുക്കാം, പൈസ ഒക്കെ ഇപ്പൊ കജിലുണ്ട്. ഇനി കുഞ്ഞുട്ടിനി പറ്റിച്ചെങ്ങാണ്ട് മകക്ക് ഉണ്ടാക്കി കൊടുക്കലേ, നല്ല ഒരു പണി കൊടുക്കണം ഈ തള്ളക്ക്, ശരിയാവൂലെങ്കി. ഇപ്പോഴല്ലേ ഇതിൻ്റെ സ്വഭാവം എനിക്ക് മനസ്സിലായത്. താത്താനെ പറഞ്ഞേച്ചെങ്ങാണ്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പണിയിലേ. എന്താ ഉറക്കുന്നില്ലേ, ഞാൻ കാണിച്ചു തരാട്ടോ. ഓയ്മട്ടി വന്നോ? സമയം 4:30 ആയി. ഞാൻ 4:00 ആവുമ്പോത്തിന് വരുന്നില്ലേ, നിങ്ങക്ക് അറിയില്ലേ. ഇനിയോ കിച്ചണിൽ പോയിട്ട് അവിടെ ചായേ കോഫിയോ ഒന്നും കാണുന്നില്ല. ഇമ്മ ഉറങ്ങിപ്പോയി. ഉമ്മ ഉണ്ടാക്കി തരാ ചായ. ഉറങ്ങിപ്പോയതാണ്. ജയ് കുളിച്ച് വാവും ഉമ്മ ഉണ്ടാക്കി തരാം. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ എനിക്കൊന്നും സമയത്തിന് കിട്ടണില്ല. മറ്റേത് ഞാൻ ഫ്രഷായി വരുമ്പോത്തിന് അസീനത്ത് ഒക്കെ ടേബിളുമ സെറ്റാക്കി വെക്കും. ഇപ്പൊ എനിക്കൊന്നും സമയത്തിന് കിട്ടണില്ല അമ്മ. അതിനിപ്പൊ അസീനാന്റെ മാതിരിയാണോ? ഞാനിച്ച് ഇത്രയൊക്കെ പ്രായമായില്ലേ മോൾട്ടിയെ. ഞാനൊക്കെ അത് ഉണ്ടാക്കി തരേ. ഇടങ്ങാറാണ്ട് അമ്മട്ടി കുളിച്ചു വാവ്. പിന്നെ നാളെ തൊട്ട് ഉമ്മ നേരത്തെ എണീക്കണം കേട്ടോ. 6:00 എനിക്ക് കൊണ്ടുപോകാൻ നല്ല ഫുഡൊന്ന് റെഡിയാക്കണേ. അപ്പൊ എന്തേ സുശീലേച്ചിനോട് ഞാൻ പറഞ്ഞിട്ട് വീട് മാത്രം ഒന്ന് ക്ലീൻ ആക്കിങ്ങാണ്ട് അടിച്ചു വാരി തുടച്ചിട്ടുങ്ങാണ്ടൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ആവുമ്പോ ഒരു ദിവസം 450 രൂപയോളം കൊടുക്കണ്ടേ. ഇപ്പോഴാണെങ്കിൽ കുഞ്ഞുട്ടിയാണെങ്കിൽ ടൗണില് കുറച്ച് സ്ഥലം മേടിച്ചത് കാരണം ചെലവും കാര്യങ്ങളൊക്കെ കുറച്ച് ചുരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്ഥലം മേടിച്ചില്ലാണെങ്കിൽ കുറച്ച് പൈസയും കൂടി കൊടുക്കാനുണ്ട്. ഏ തന്നെ. അപ്പൊ അത് കാരണം ഇനി കുഞ്ഞുട്ടി പൈസ അയക്കൂല പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന സാലറി കൊണ്ട് വീട്ടു ചെലവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ വീട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി തന്നാ മതി, കുക്കിംഗ് ഒക്കെ ഉമ്മ ചെയ്തോളും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ നാളെ മുതൽ ഉമ്മ 6:00 നീച്ചങ്ങാണ്ടൊക്കെ ചെയ്തേരുന്നേ. അപ്പൊ ഓന്റെ കജില് ഉറക്കം പൈസ ഇല്ലാതെ ഓനിപ്പൊ സ്ഥലം വാങ്ങിയത്? ആ ഞാൻ ഈ പ്രഷറിനൊക്കെ അല്ല ഗുളിക കുടിച്ചങ്ങാണ്ട് കടക്കണല്ല മോൾട്ടിയെ. ഇന്നെ കൊണ്ട് അത്ര നേരത്തെ ഒക്കെ നീച്ചങ്ങാണ്ട് ചായയും കാടിയും ഞാനിക്ക് കൊണ്ടുപോകാൻ ചോറൊക്കെ ഉണ്ടാക്കാൻ കഴിച്ചുവോ? അങ്ങനെ വന്നപ്പോ എന്താ കാട്ടുക? താത്തല്ലേ നിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത നീനിത്. എനിക്കാണെങ്കിൽ പിന്നെ നേരത്തെ നീച്ചങ്ങാണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി ഞാൻ സ്കൂളിൽ പോയിട്ട് എനിക്ക് മക്കളെ പഠിപ്പിക്കാനൊന്നും കഴിയൂല. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. നിങ്ങള് കാരണം കൊണ്ടാണല്ലോ ഇപ്പൊ അസീനകത്ത് ഇവിടുന്ന് പോയത്. ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു പൈസയും കൊടുക്കാതെ എനിക്ക് ചെയ്ത നീനൊരാളായിരുന്നു. അമ്മ എന്തായാലും ചെയ്തന്നേ പറ്റുള്ളൂ. 450 കൊടുത്താലൊന്നും കൊഴപ്പല്ലേ. നീ ഓളെല്ലാം ശരിയാക്കി തരൂലേ 1:00 ആവുമ്പോത്തിന്? അല്ലെങ്കി പിന്നെ ഞാൻ സ്കൂളിൽ പോവാതിരിക്കണം. അപ്പൊ പിന്നെ വീട്ടിലെ അവസ്ഥ നിങ്ങക്ക് മനസ്സിലാവുമല്ലോ. കുഞ്ഞുട്ടി പൈസ അയക്കാതെയും പിന്നെ ഞാനും വർക്കിന് പോകാതെ ഇരുന്നാലില്ലേ. ഏ അങ്ങനെ പറഞ്ഞപ്പോന് അല്ലാത്തൊരവസ്ഥയാണല്ലോ. എന്നാലിപ്പോ
ഉമ്മാനെ കൊണ്ട് നേരത്തെ നീച്ചുണ്ടാക്കാനൊന്നും കജ്ജും തോന്നണില്ല. ആക്കം പോലൊക്കെ കജ്ജുള്ളു. അതുകൊണ്ട് മറക്കണ്ട, നാളെ തൊട്ട് 6 മണിക്ക് നീക്കണം കേട്ടോ. മറന്നു എന്നൊന്നും പറയില്ല, നാളത്തെ എന്റെ ക്ലാസ് പെൻഡിങ് ആവും. ആ നോക്കി നോക്ക, പഠിച്ചോഴിഞ്ഞ് പോണ്ട സ്ഥലം മാങ്ങലോണ്ട് ഇപ്പൊ ഇനി എന്തൊക്കെ ഇപ്പൊ കാട്ടുകാണാവോ ചറിയില്ല. ഇനിയെ കൊണ്ടാണെങ്കി ഇപ്പൊ എങ്ങനെ അതൊക്കെ പാടെ രാവിലെ നീച്ചുണ്ടാക്കല്, അതിനൊക്കെ ഇപ്പൊ കജ്ജുന്ന് കിട്ടണ പൈസ ഇല്ലാതാവും. ഇവളിപ്പോ 2 രൂപ തരുന്നാവും, ഇല്ലാതാവൂല്ലെ പറഞ്ഞേ. ഇപ്പൊ എന്നാലും കുഞ്ഞിട്ടിന്റെ കട ഒന്ന് വീട് കിട്ടിയാ മതി എന്നാലും, അല്ലെങ്കി ഇപ്പൊ ആകെ അവതാളത്തിലാവും. ഹലോ. ആ വലൈക്കും അസ്സലാം. എന്താ നല്ല വിശേഷം? ആ ഞാൻ ഉമ്മക്ക് ചെറിയൊരു പണി കൊടുത്തിട്ടുണ്ട്. എന്നെ സുശീലേച്ചി ഉണ്ടല്ലോ ചേച്ചിന്റെ അടുത്ത്, ഞാൻ പറഞ്ഞു ഇനി വെറും ക്ലീനിങ് മാത്രം ചെയ്താൽ മതി, അടിച്ചു വരി തുടക്കലും ബാത്റൂം കഴിഞ്ഞാലും തുണി വാശിയിലൊക്കെ ചെയ്താൽ മതി, കുക്കിംഗ് ഉമ്മ ചെയ്തോളൂ എന്ന് അറിഞ്ഞാണ്ട് മറ്റേതെല്ലാ പണികളും കൂടി ചേർത്ത് ചേച്ചി എടുക്കുമായിരുന്നല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി കുക്കിംഗ് ഉമ്മ ചെയ്തോളൂ എന്ന് അറിഞ്ഞു. അതെന്താന്ന് വെച്ചാല് ഞാൻ രാവിലെ ക്ലാസ്സിന് പോകാൻ നിന്നപ്പോ ഉമ്മ പൊന്നൂനെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പൊന്നൂന്റെ അടുത്ത് ഉമ്മ പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് നല്ല സുഖം, ഞാൻ റാണിയായിട്ട് ഇവിടെ വായിയാണ്, ഒരു പണി എടുക്കണ്ട, കുഞ്ഞുട്ടിനി മോൾട്ടിനി ഇങ്ങനെ സോപ്പിട്ട് നടക്കണത് കൊണ്ട് തന്നെ എനിക്ക് നല്ല സുഖമാണ്, ഇജും നല്ലോണം സോപ്പിട്ടുകൊണ്ട് അനക്കും നല്ലോണം കുഞ്ഞുട്ടിൻ്റെ അടുത്തുനിന്നും മോൾട്ടിൻ്റെ അടുത്തുനിന്നും എല്ലാം കിട്ടിക്കോളും എന്നൊക്കെ. മനസ്സിലായില്ലേ, നിങ്ങളെ ഉമ്മാക്ക് സ്നേഹമൊന്നുമല്ല, വെറും സമ്പത്ത് മുതലൊക്കെയാണ് ഉമ്മാക്ക് ആവശ്യമെന്നില്ലേ മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ടൗണിൽ സ്ഥലം മേടിച്ചതിൽ കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, ഇനി മുതൽ കുഞ്ഞുട്ടി പൈസ ഏക്കൂല, എനിക്ക് കിട്ടണ സാലറി ഇട്ട് കഴിഞ്ഞു പോയാൽ മതിയെന്ന് പറഞ്ഞു. ചുമ്മാ അങ്ങനെ പറഞ്ഞു. ആ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉമ്മ അറിയട്ടെ, ഉമ്മ താത്താന് കുറെ ഗതി എടുത്തിയതാണല്ലോ. ആ അതും വേണം. പിന്നെ സുശീലേച്ചി രാവിലെ എല്ലാ പണിയും തീർത്ത് പോണതുകൊണ്ട് തന്നെ വൈകുന്നേരം ഞാൻ വരുമ്പോ ചായ കടി ഒന്നും നേരത്തിനാവൂല, ഉമ്മ കടി ഒന്നും ഉണ്ടാക്കൂല, ബേക്കറി എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് നോക്കുള്ളൂ. താത്ത പോയതിന്റെ ശേഷം എനിക്ക് ചായയും കോഫിയും ഒന്നും നേരത്തിന് കിട്ടലില്ല, മറ്റേതൊക്കെ ടേബിളുമ്മ റെഡി ആയിക്കാരും, വൈകുന്നേരം ഫുഡൊക്കെ എടുത്തു നോക്കും. ഇതിപ്പോ ഞാൻ എല്ലാത്തിന് ഹെൽപ്പ് ചെയ്യണം ഉമ്മാനെ വൈകുന്നേരം വന്നാല്. ചേച്ചി എന്ന് പറഞ്ഞാലും ഒക്കെ 1 മണിയാകുമ്പോൾ അതിന് തീർത്തു പോകും. കുറച്ചൊക്കെ ഒന്നും ഉമ്മ അറിയട്ടെ എന്ന് വിചാരിച്ചേന്. ഇമ്മ വിചാരിച്ചക്കും താത്ത പണിയെടുത്ത് നിൽക്കണ അരി എന്നെ കിട്ടും, ഇന്നെ അതിനൊന്നും കിട്ടൂല. ആ അത്രക്കൊക്കെ വേണം. ആ ശരി. ആ ശരി എന്നാൽ. ഹസീൻ താത്താൻ്റെ പോലെ അടുക്കള ജോലി എടുത്ത് നിരങ്ങാനൊന്നും ഇന്നെ കിട്ടൂല. ഇമ്മാൻ്റെ ഒരു കളിയും ഈ വീട്ടിൽ ഞാനുള്ളിടത്തോളം കാലം നടക്കൂല. കുഞ്ഞുട്ടി ശരിപ്പിക്കാൻ വൈരിയല്ല, ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും. മോൾട്ടിയെ കഴിഞ്ഞില്ലേ ആക്കണ ചായയും കടയൊക്കെ എടുത്തേക്കണ്, കുടിച്ചോ വന്നും കണ്ട്. ആ ഞാൻ കഴിച്ചോണ്ട്. ഓ ഒന്നെന്താ ദോശയാണോ? ആ ദോശക്ക് ഇന്നലെ ഉമ്മ മാവ് കൂട്ടിയേച്ചി, ഇനി ദോശ ഉണ്ടാക്കി. ഈ ദോശക്കൊക്കെ എന്താ ഇത്ര ബലം, ഒരു സോഫ്റ്റ് ഇല്ലല്ലോ ഇതിനൊന്നും. ഞാൻ നല്ല പോലെയൊക്കെ തന്നെയാണ് മാവൊക്കെ കൂട്ടിയത്, എന്തായാലും ശരിയാകാനിയാകും. എന്തൊരു ഫുഡാണിത്, ഇതെന്ത് ചമ്മന്തി ചട്ടണി ഒന്നും അല്ലല്ലോ. ഇല്ല ഉപ്പും മുളകും മുഴുവനും ഇതിൽ കിട്ടുകണ്, എന്തത്? എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമ്പോ അതിൻ്റെതായ ടേസ്റ്റിൽ ഉണ്ടാക്കിക്കൂടെ, എന്തൊരു ഉണ്ടാക്കി വെക്കലാണിത്. എനിക്കറിയില്ലല്ലോ മോൾട്ടിയെ, കൊറേ കാലായിട്ട് അസീനല്ലേ അടുപ്പത്തൊക്കെ നിക്കല്, പിന്നെ പോള് പോയതിന് ശേഷം പണിക്കാരുത്തി ഉണ്ടേനി. ഇന്നൊട്ടിപ്പമ്മ ഒന്ന് ഇറങ്ങി നോക്കിയതല്ല അടുക്കളയ്ക്ക്. എന്നിട്ടിപ്പോ എന്താ താത്താനാട്ടി വിട്ടപ്പോ നിങ്ങക്ക് സമാധാനായപ്പോ? ഇനി കൂട്ടുപിടിച്ചങ്ങാണ്ട് താത്താനാട്ടി വിടാൻ നിങ്ങളൊക്കെ തിരക്കടിയില്ലേ? താത്താനാട്ടി വിടുമ്പോഴെന്ന ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നല്ലേ ഞാൻ വിചാരിക്കണത്. എന്തിപ്പോ പൈസ കൊടുത്തങ്ങാണ്ട് പണിക്കാനാക്കാൻ പറ്റുമോ വീട്ടില്? അസീനി ശരീഫൊക്കെ പോയാലും ഉമ്മ ഇട്ടിയാക്ക് രണ്ടാക്കും സുഖയിക്കാരല്ലോ എന്ന് വിചാരിച്ചങ്ങാണ്ടല്ലേ ഉമ്മ അങ്ങനെയൊക്കെ കാട്ടിയത്. ഇനെ കൊണ്ട് ഇപ്പൊ അതൊക്കെ കജ്ജോ ഈ പ്രായത്തില്. ഞാൻ എന്താ കഴിച്ചേ, ഇവിടെ ചായ എവിടെ? പഠിച്ചോനെ ചായ ഉമ്മ മറന്നതാണ്, ഉമ്മ ഇപ്പൊ കൊണ്ടുവന്നേരാ. എന്തൊരു മറവി അതിലേ. അഞ്ഞിപ്പൊ നിങ്ങള് ചായ ഉണ്ടാക്കാനൊന്നും പോണ്ട, എനിക്ക് അതിനൊന്നും സമയമില്ല. ഞാൻ എന്താ കഴിക്കുക, ഇനിയിപ്പൊ സമയമില്ല, നേരെ 9 മണി ഇവിടെ തന്നെ ആയി. ഞാൻ ട്രാഫിക്കിൽ കൂടെ വണ്ടി എടുത്തിട്ട് പോയിട്ട് വേണ്ടേ, ഇനി എന്ത് കഴിക്കാനാ? എല്ലാം കുരുത്തക്കേട് ഒപ്പിച്ചു വെച്ചിട്ട്
എന്താ ഫുഡ് നിങ്ങളെ ഇരുന്നാണ് കഴിച്ചോളൂ, നിങ്ങക്ക് വയറന്നറിയട്ടെ. പറിച്ചോനെ, ഈ പെണ്ണിന് തീരെ ഒരു ശമല്ലോ. എന്താ പാട്ടില് ഡ്രസ് ഉണ്ട് ടെറസിന്റെ മുകളില്, അപ്പൊ ഞാൻ ഒരു 5 മണി കൗല വരാൻ, അപ്പൊ തന്നെ അത് മഞ്ഞ് വീഴും. അപ്പൊ അതൊന്ന് എടുത്ത് വെക്കണേ, അല്ലെങ്കിൽ ഒരു തണുത്ത പോലെ ഉണ്ടാവലുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. നേരത്തെ അല്ലാ, ഇന്റെ മേലക്കൊക്കെ അങ്ങനെ ഉമ്മ വലിഞ്ഞു കയറില്ല. ഉമ്മാക്ക് ഇപ്പൊ ഈ പ്രായത്തിൽ ഈ കാലും വെച്ചങ്ങാണ്ട് അതിന്റെ മേലെ കേറിങ്ങാണ്ടൊക്കെ എടുക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ അപ്പൊ എന്താ ചെയ്യാ? അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യം, കലക്കി തരുന്ന ഞാൻ പണിക്കാരി ഏതായാലും വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് എടുത്ത് വെക്കണേ, ഒരു ചായ ഇടണേ പണിയുള്ളോലോ വൈകുന്നേരം. അതിന് വെയ്യങ്ങക്ക് നിങ്ങളെ കണ്ട ഞങ്ങക്ക് അത്ര വയസ്സേക്കണ പ്രായക്കണെന്നൊന്നും തോന്നണില്ലല്ലോ. അവിടെ അപ്പൊ അത് കടന്നാലും കുറച്ച് തണുപ്പ് പുകല്ലേ ചേച്ചുള്ളൂ. നോക്കട്ടെ, ഇജ് എതയാലും പോയിക്കോ, നേരെ ആയില്ലേ. ഞാൻ കേറി നോക്കട്ടെ, വയ്ക്കുവോ ഞാൻ കൊണ്ട് എടുക്കാനേ. അതെന്തായാലും ഒന്ന് എടുത്ത് വെക്കോണ്ടി, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളു പറയാൻ. എന്നാ ശരി. പഠിച്ചോനെ, ഇത് വല്ലാത്തൊരലാക്കില ഉലുങ്ങഞ്ഞിയായില്ല. ഇപ്പോ ഇനിയിപ്പ എന്താ കാട്ടുക? അല്ലെങ്കി ഇപ്പൊ ആ പെണ്ണ് നാളെ വരുമ്പോൾ ഓളക്കൊണ്ട് നാളെ ഉറപ്പിച്ചാ പോരെ. ഇത് എടുത്തു കൊണ്ടുവന്നിട്ട് മാണ്ടന്റെ പോക്കിടാനിപ്പോ നാളെ സ്കൂൾക്ക് ഒരു 10,000 കൂട്ടം തുടങ്ങി ഉപ്പായുണ്ട്.